കൊറോണ രോഗിയെ പീഡിപ്പിച്ച ആംബുലൻസ് ഡ്രൈവർ നൗഫൽ പെൺകുട്ടിയെ തനിച്ചു കിട്ടാൻ ആസൂത്രണം നടത്തിയെന്ന് പോലീസ്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. പട്ടികജാതി സംരക്ഷണ നിയമപ്രകാരവും നൗഫലിനെതിരെ കേസെടുത്തേക്കും. നിരവധി കേസുകളിൽ പ്രതിയായ നൗഫൽ പോലീസിന്റെ ക്ലിയറൻസ് ഇല്ലാതെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് 108 ആംബുലൻസിൽ ജീവനക്കാരനായത്. പെൺകുട്ടിയെ തനിച്ചു കിട്ടാൻ പ്രതി മനഃപൂർവ്വം ശ്രമങ്ങൾ നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തൊട്ടടുത്തായിരുന്ന പന്തളത്തെ കൊറോണ ചികിത്സാ കേന്ദ്രത്തിൽ യുവതിയെ ഇറക്കാതെ 18 കിലോമീറ്റർ യാത്ര ചെയ്ത് ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയെ ആദ്യം ഇറക്കിയ പ്രതി നൗഫൽ പീഡനത്തിനുള്ള സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിക്കുകയായിരുന്നു. ആറന്മുള വിമാനത്താവള പദ്ധതിക്കായി നികത്തിയ ആളൊഴിഞ്ഞ സ്ഥലമാണ് നൗഫൽ പീഡനത്തിനായി കണ്ടെത്തിയത്. പീഡനശേഷം സംഭവിച്ചതൊന്നും പുറത്തു പറയരുതെന്ന് നൗഫൽ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു. ഇതിന്റെ സംഭാഷണങ്ങൾ പെൺകുട്ടി മൊബൈൽ ഫോണിൽ പകർത്തി ഇത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. പ്രതി നൗഫൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പെൺകുട്ടിയെ തനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ ഇത് വ്യാജമാണെന്നാണ് പോലീസിന്റെ നിലപാട്. കൊറോണ രോഗിയെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ഡ്രൈവർ അല്ലാതെ മറ്റൊരാൾ ഒപ്പം വേണമെന്നാണ് ചട്ടം. എന്നാൽ ഇവിടെ അത് പാലിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, കൊലപാതക കേസിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ വ്യക്തി ഡിവൈഎഫ്ഐയുടെ സ്വാധീനം ഉപയോഗിച്ചാണ് പോലീസിന്റെ ക്ലിയറൻസ് ഇല്ലാതെ 108 ആംബുലൻസിൽ ജീവനക്കാരനായി കയറിയത്. നടന്നത് പീഡനം തന്നെയാണെന്ന് വ്യക്തമാകുന്ന എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടി പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ടതായതിനാൽ പട്ടികജാതി സംരക്ഷണ നിയമപ്രകാരവും നൗഫലിനെതിരെ കേസെടുത്തേക്കും. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും നേരത്തെ കൊറോണ സ്ഥിരീകരിച്ചിരുന്നു. പീഡനശേഷം പന്തളത്തെ കൊറോണ ചികിത്സാ കേന്ദ്രത്തിലെത്തിയ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന അധികൃതരോട് വിവരങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന പീഡന വിവരങ്ങൾ പുറത്തറിയുന്നത്. ജനം, പത്തനംതിട്ട.